ഭാഗവത ഹൃദയം വേദാന്ത പണ്ഡിതനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഭാഗവത വ്യാഖ്യാനമാണ് ഭാഗവത ഹൃദയം എന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം രണ്ടു ഭാഗമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് ഭാഗവത കഥാ സന്ദർഭങ്ങൾ ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത ഇതിൽ ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത എന്ന രണ്ടാം ഭാഗത്തിലെ മുപ്പത്തിയൊന്ന് അധ്യായങ്ങൾ ഓരോന്നായി നമുക്ക് കേൾക്കാം അധ്യായം മുപ്പത് യദുകുല സംക്ഷയം പരീക്ഷിച്ച് ചോദിച്ചു മുനെ മഹാഭാഗവതനായ ഉദ്ധവർ വനത്തിലേക്ക് പോയ ശേഷം ദ്വാരകയിൽ ഭഗവാൻ എന്തു ചെയ്തു യദുകുലം ബ്രഹ്മശാപത്തിനിരയായല്ലോ തുടർന്ന് സർവലോകമനോഹരമായ ദേഹം ഭഗവാൻ എങ്ങനെ സംത്യജിച്ചു ആ രൂപത്തിൽ കണ്ണുകൾ ചെന്നു പറ്റിയാൽ പിന്നെ വിട്ടുമാറുക എളുപ്പമല്ല മഹാത്മാക്കളുടെ കർണങ്ങൾ ആ രൂപത്തിൻ്റെ വർണ്ണനയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാറില്ല ആ മനോഹാരിത ആരെയും വാചാലനാക്കും കവികൾക്ക് അതിനൊരു ഉപമാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുനൻ്റെ രഥത്തിൽ ചമ്മട്ടിയും കയ്യിലേന്തിയിരിക്കുന്ന ആ പാർത്ഥസാരഥി രൂപം ആർക്ക് മറക്കാൻ കഴിയും ശുഗമഹർഷി പറഞ്ഞു പരീക്ഷിത്തെ ഉദ്ധവർ പോയ ശേഷം ദ്വാരകയിൽ വലിയ ദുർലക്ഷണങ്ങൾ കാണാനിടയായി ഭൂമിയിലും ആകാശത്തിലും ഭയാനകങ്ങളായ പൊട്ടിത്തെറികളുണ്ടായി അതുകണ്ട് ഭഗവാൻ യതുക്കളോട് ഇങ്ങനെ പറഞ്ഞു ഘോരങ്ങളായ ഈ പൊട്ടിത്തെറികൾ യമന്റെ കൊടിയടയാളങ്ങളാണ് അതുകൊണ്ട് ഇനി ഇവിടെ ഒരു നിമിഷവും തങ്ങി നിന്നിട്ട് കാര്യമില്ല സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ശംഖോധാരം എന്ന സ്ഥലത്തേക്ക് പോയിക്കൊള്ളട്ടെ നമുക്ക് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാം അവിടെ സരസ്വതീ നദി പടിഞ്ഞാറേ ദിക്കിലേക്ക് ഒഴുകുന്ന ഇടമാണ് അവിടെ കുളിച്ച് ഉപവസിച്ച് ധ്യാന നിരതരായി ദേവന്മാരെ പൂജിക്കാം ബ്രാഹ്മണരെയും വേണ്ട പോലെ സൽക്കരിക്കാം ആപത്തുകൾ ഒഴിവാക്കി കിട്ടാൻ ഇതേ മാർഗമുള്ളൂ ഭഗവാന്റെ ഈ വാക്കുകേട്ട് യതുക്കൾ വള്ളങ്ങളിൽ കയറി പ്രഭാസതീർത്ഥത്തിലേക്ക് തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ഭഗവാൻ പറഞ്ഞതുപോലെ പൂജാവിധികൾ നിർവഹിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും വേണ്ടതിലുമധികം മദ്യം സേവിച്ചു വിധിഫലം എന്നേ പറയേണ്ടു മദ്യം സേവിച്ച് എല്ലാവരും മതമത്തരായി ഭവിച്ചു മദ്യസേവയിൽ മതിമറന്ന അവർ മായാമോഹിതരായി തമ്മിൽ ഏറ്റുമുട്ടി ആ കുലദ്രോഹികൾ കോപവിവശരായി പരസ്പരം പൊരുതി വിവിധ തരമായുധങ്ങൾ യഥേഷ്ടം പെരുമാറി കൊടിമരങ്ങൾ വീണു രഥങ്ങൾ ഛിന്ന ഭിന്നങ്ങളായി ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ കഴുതകൾ തുടങ്ങിയ മൃഗങ്ങൾ ചത്തുവീണു പരസ്പര സൗഹൃദമെല്ലാം മറന്ന് പ്രദ്യുമ്ന സാമ്പാദി വീരപുരുഷന്മാർ പോലും തമ്മിൽ ഏറ്റുമുട്ടി ഭഗവൻ മായയുടെ മോഹനശക്തി അനിർവചനീയം തന്നെ സൗഹൃദം മറന്ന് യതു വിഭാഗങ്ങളെല്ലാം സംഘട്ടനത്തിൽ ഏർപ്പെട്ടു പുത്രന്മാർ അച്ഛന്മാരോട് ഏറ്റുമുട്ടി സഹോദരന്മാർ തമ്മിൽ തമ്മിൽ പൊരുതി എന്നുവേണ്ട മൂഢമതികളായ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം പൊരുതി മരിച്ചു വീണു മറ്റായുധങ്ങളെല്ലാം നഷ്ടമായതോടെ കടൽക്കരയിൽ വളർന്നു നിന്ന് എരകപ്പുല്ലുകൾ പിഴുതെടുത്ത് വജ്രങ്ങൾ പോലെ മൂർച്ചയുള്ള അവ പിഴുതെടുത്ത് പരസ്പരം പ്രയോഗിച്ചു കൃഷ്ണനും ബലഭദ്രനുമൊക്കെ തടയാൻ നോക്കിയിട്ടും ഒന്നും ഫലിച്ചില്ലെന്നു മാത്രമല്ല മായാമോഹിതരായ യതുക്കൾ അവർക്കെതിരെയും യരകാസ്ത്രപ്രയോഗം നടത്തേണ്ടതായി വന്നു മുനിശാപം നിമിത്തം കൃഷ്ണമായാമോഹിതരായ യതുക്കൾ ഇങ്ങനെ സ്വയം കോപത്തിനിരയായി ചത്തുവീണു കാട്ടുതീയിൽപ്പെട്ട് കാട് ഭസ്മീഭവിക്കുന്നത് പോലെ നഷ്ടേഷ ോ ഭൂവോ ശ്രീമദ് ഭാഗവതം പതിനൊന്ന് മുപ്പത് ഇരുപത്തിയഞ്ച് ഇങ്ങനെ തൻ്റെ കുലം മുഴുവൻ നഷ്ടമായത് ഭഗവാൻ കൃഷ്ണൻ അല്പം ദൂരെ മാറി നിന്നുകൊണ്ട് നോക്കിക്കണ്ടു ഇതെല്ലാം സ്വമായയുടെ വെറും കളി മാത്രമാണെന്നറിയാവുന്ന ഭഗവാൻ ഭൂമിയുടെ ഭാരം കുറയുന്നുണ്ടെന്ന് സമാശ്വസിച്ചു ബലരാമനാകട്ടെ സമുദ്രക്കരയിൽ സമാധിനിഷ്ഠനായിരുന്നു ആത്മാനുഭവമഗ്നനായി ദേഹം ഉപേക്ഷിച്ചു ജ്യേഷ്ഠൻ്റെ ജീവത്യാഗം നോക്കി നിന്ന ദേവകീ സൂനു തനിക്കും ദേഹത്യാഗത്തിന് സമയമായി എന്നു കണ്ടു അങ്ങനെ ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ തറയിൽ നിശബ്ദനായി ഇരുപ്പുറച്ചു തുടർന്ന് വിഷ്ണുരൂപം പ്രകടമാക്കി നാലു ളോടുകൂടി വൈഷ്ണവ തേജസ്സുകൊണ്ട് ചുറ്റുപാടുകളെ ദീപ്തമാക്കി പുകയില്ലാത്ത അഗ്നി പോലെ വിളങ്ങി മാറിൽ ശ്രീവത്സം പേരി കാർവർണ പ്രഭവിതറി ശോഭിച്ചു മഞ്ഞപ്പട്ടു ധരിച്ച് മംഗളകളേബരനായി കാണപ്പെട്ടു മന്ദസ്മിതം തൂകുന്ന വദനാരവിന്ദം കുറുനിരകൾ ചാഞ്ചാടുന്ന നെറ്റിത്തടം പത്മദളാകാരങ്ങളായ കണ്ണുകൾ തിളങ്ങുന്ന സുവർണ സുവർണകുണ്ടലങ്ങൾ അരഞ്ഞാൻ പൂണുനൂൽ കിരീടം തോൾവള ഹാരങ്ങൾ നൂപുരങ്ങൾ കൗസ്തുഭരത്നം എന്നിവയെല്ലാം ആ രൂപത്തെ അഭൗമമാക്കി മാറ്റി വനമാലയണിഞ്ഞ് വ്യക്തമായി കാണാവുന്ന സ്വന്തം ആയുധങ്ങളുമേന്തി ആ രൂപം പ്രകടമായി വലത്തെ തുടയിൽ പങ്കജാരുണമായ പാദം കയറ്റിവെച്ച് അങ്ങനെ ധ്യാനനിമഗ്നായി സ്ഥിതി ചെയ്തു ഇരുമ്പുലക്കയുടെ അവശിഷ്ടം കടലിലെറിഞ്ഞത് കണ്ടെടുത്ത ഒരു വേടൻ അതുകൊണ്ട് ശരം നിർമ്മിച്ച് വച്ചിരുന്നു ഭഗവാന്റെ അരുണപാദം മൃഗമാണെന്ന് ശങ്കിച്ച് ആ വേടൻ അതിനെ തൻ്റെ അമ്പുകൊണ്ട് പിളർന്നു ഓടിവന്ന് നോക്കിയപ്പോൾ ചതുർഭുജനായ ഭഗവാനെയാണ് അയാൾ കണ്ടത് താൻ വലിയ അപരാധം ചെയ്തു എന്ന് ഭയന്ന് അയാൾ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ഭഗവൻ ഞാൻ അറിയാതെ ഈ തെറ്റു ചെയ്തുപോയി അങ്ങയെ ഓർമ്മിക്കുന്നവർ ജ്ഞാനം കൊണ്ടിരുട്ടുമാറി ധന്യരായിത്തീരുന്നു ആളിനോടാണ് ഞാൻ ഈ ക്രൂരത കാണിച്ചത് അതുകൊണ്ട് ഈ മൃഗലുബ്ധകനെ അവിടുന്ന് ശിക്ഷിച്ചാലും ഇനി ഒരിക്കലും ഇത്തരം സദതിക്രമം സംഭവിക്കാതിരിക്കട്ടെ ബ്രഹ്മാവിനോ ശിവനോ അങ്ങയുടെ മായാമയ വിഭ്രമം തിരിച്ചറിയാൻ കഴിയുന്നില്ല പിന്നെയാണോ എന്നെപ്പോലെയുള്ള ൃഷ്ടികൾ അതറിയുക ഭഗവാൻ മറുപടി നൽകി അല്ലയോ ലുബ്ധക ഭയപ്പെടേണ്ട എഴുന്നേൽക്കൂ എനിക്കിഷ്ടമായ കാര്യമാണ് നീ ചെയ്തത് എൻ്റെ അനുഗ്രഹത്തോടുകൂടി സുഹൃതികൾ എത്തിച്ചേരുന്ന സ്വർഗത്തിൽ നീയും എത്തിച്ചേരും ഭഗവാനാൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കാട്ടാളൻ ഭഗവാനെ മൂന്ന് പ്രാവശ്യം വലത്തുവച്ച് പ്രണവിച്ചിട്ട് വിമാനത്തിലേറി സ്വർഗത്തേക്ക് യാത്രയായി ഭഗവദക്ക് എന്തും സാധിപ്പാനുള്ള കഴിവുണ്ട് കൃഷ്ണസാരഥിയായ ദാരുകൻ അപ്പോഴേക്കും ഭഗവാനെ അന്വേഷിച്ചവിടെ എത്തി തുളസി മണമുള്ള വായുവിനെ അനുഗമിച്ചാണ് വന്ന അനുഗമിച്ചു വന്നാണ് ദാരുകൻ ഭഗവാനെ അവിടെ കണ്ടെത്തിയത് ആൽ ചുവട്ടിൽ ആയുധങ്ങളുമേന്തി സ്വർണകാന്തി വിതറി സ്ഥിതി ചെയ്യുന്ന തൻ്റെ പ്രഭുവിനെ കണ്ട മാത്രയിൽ തന്നെ ദാരുകൻ സ്നേഹവിവശനായി പാദങ്ങളിൽ പതിച്ചു ദാരുകൻറെ കണ്ണുകൾ അശ്രുകൾ കൊണ്ട് നിറഞ്ഞു ഭഗവൻ അങ്ങയെ കാണാതായപ്പോൾ എൻ്റെ കണ്ണുകൾ ഇല്ലാതായി അവ ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി ദിക്കുകളെ അറിയാൻ കഴിയാതായി ശാന്തി തീരെയില്ലാതായി എൻ്റെ സ്ഥിതി ചന്ദ്രനില്ലാത്ത രാത്രിയുടെ സ്ഥിതിയായി മാറി ദാരുകൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കവേ ഗരുഡൻ കൊടിയട ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ഭഗവാന്റെ രഥം അയാൾ നോക്കി നിൽക്കവേ തന്നെ കുതിരകളോടും കൊടുമരത്തോടും കൂടി ആകാശത്തേക്ക് ഉയർന്നു ഉയർന്നു മറഞ്ഞു രഥത്തെ പിന്തുടർന്ന ഭഗവാന്റെ ദിവ്യ ആയുധങ്ങളും മറഞ്ഞു ഇതൊക്കെ കണ്ട് ആശ്ചര്യഭരിതനായി നിന്ന സൂതനോട് ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട സൂത നീ ഇനി നേരെ ദ്വാരകയിലേക്ക് ചെല്ലു ബന്ധുക്കളൊക്കെ തമ്മിൽ തല്ലി മരിച്ചതായി അവിടെയുള്ളവരെ അറിയിക്കൂ ബലരാമനും ഉപേക്ഷിച്ചു എന്ന് പറയൂ ഇനി ആരും തന്നെ ദ്വാരകയിൽ നിൽക്കരുതെന്ന് ഞാൻ ഇല്ലാത്ത ദ്വാരക ഇനി അതിവേഗം സമുദ്രത്തിൽ താണുപോകും എൻ്റെ അച്ഛനന്മമാരുൾപ്പെടെ എൻ്റെ അച്ഛനമ്മമാരുൾപ്പെടെ എല്ലാവരും അവരവരുടെ വകകളൊക്കെ എടുത്തുകൊണ്ട് അർജുനൻ്റെ സഹായത്തോടു കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളട്ടെ നീ എന്നെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജ്ഞാനനിഷ്ഠനായി കഴിയണം എല്ലാറ്റിനോടും സംഘം ഉപേക്ഷിക്കണം ദാരുക ഈ കാണുന്നതെല്ലാം എൻ്റെ വെറും മായാ മായാസൃഷ്ടികളാണെന്നറിയൂ എന്നിട്ട് എന്നിട്ടും പൂർണ്ണമായ ശാന്തി കണ്ടെത്തി ധന്യനാകൂ ഭഗവത് വചനം കേട്ട് ദാരുകൻ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും വീണ്ടും നമസ്കരിച്ച് ആ പാദങ്ങളെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങി इति श्रीमद्भागवतभगवद्गीतायां पारमहंस्यां यदुकुलसंक्षयो नाम त्रिंशतमोऽध्यायः